നാട്ടുകാര് മുഴുവനും ചെന്നിട്ട് ഒരു വാപ്പാനോട് പറയും, വാപ്പ പള്ളിയുടെ പ്രസിഡന്റ് ആകും. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. എടാ നാട്ടുകാര് മുഴുവനും പോയിട്ട് പറയും, ഇപ്പോഴപ്പോ നിങ്ങൾ ഹാജര, നിങ്ങളാണ് പള്ളിയുടെ പ്രസിഡന്റ്, നിങ്ങളാവ്, എനിക്ക് വേണ്ട, എനിക്ക് സ്വർഗത്തിൽ പോണം, അവര് ജീവനം കൊണ്ടോടാ. ഇന്നോ ഇന്നോ പടച്ചവൻ അങ്ങനെ വീടുകളിൽ തോറും കയറി ഇറങ്ങിട്ട് കൊടുക്കും, എനിക്ക് വോട്ട്, എനിക്ക് വോട്ട്, എനിക്ക് വോട്ട്. എന്തിന് പള്ളിയുടെ പ്രസിഡന്റ്? എന്റെ പ്രിയമുള്ളവരെ, അധികാരം എന്ന് പറയുന്ന ഈ അധികാരമുണ്ടല്ലോ, അത് തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അധികാരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നീ ഒരിക്കലും അങ്ങോട്ട് പോകരുത് തേടിയിട്ട്. അങ്ങോട്ട് പോയാൽ ഈ ദുനിയാവിൽ നിനക്ക് മൂന്ന് ശിക്ഷ. അധികാരം ചോദിച്ചു വാങ്ങരുത്, അധികാരം തേടിയിട്ട് അങ്ങോട്ട് പോയിട്ട് നീ വാങ്ങിയ മരിക്കുന്നതിന് മുമ്പ് മൂന്ന് ശിക്ഷ. അധികാരം നിന്നെ തേടി വന്നാൽ അള്ളാഹു നിനക്ക് ഭൂമിയിൽ മൂന്ന് അനുഗ്രഹം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാട്ടുകാർ മുഴുവനും വന്നിട്ട് പള്ളിയിലെ, നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റ് ആകണമെന്ന് പറഞ്ഞ ആകണം, അത് അധികാരം നിങ്ങളെ തേടി വന്നതാ, അത് അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്, അത് നീ നേടിയിട്ടല്ലാതെ അങ്ങോട്ട് തേടിപ്പോയാ ഈ ഭൂമി വെച്ച് തന്നെ നിന്നെ മൂന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തൊരു നീതിമാനെ കാണാനില്ല, രാജ്യത്ത് നീതി നടക്കുന്നില്ല, അള്ളാഹുവിന്റെ പള്ളിക്കകത്തും ഇന്ന് പല പള്ളികളിലും നീതി നടക്കുന്നില്ല. പള്ളിയുടെ കാര്യം പോകട്ടെ, പള്ളിയുടെ കാര്യം പോകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു ഭരണാധികാരിയാണ്, നിങ്ങളെല്ലാവരും ഒരു ഭരണാധികാരി. പഠിച്ചവരെ, നിങ്ങൾ എവിടത്തെ ഭരണാധികാരി എന്നറിയുമോ? ലോകത്തിന്റെ ഭരണാധികാരിയല്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു പഞ്ചായത്തിന്റെയോ ഒരു വാർഡിന്റെയോ ഒന്നുമല്ല നിങ്ങൾ ഭരണം നടത്തുന്ന സ്ഥലമേതെന്നറിയുമോ? നിങ്ങളുടെ വീടുകളാണ്, നിങ്ങളുടെ ഭവനങ്ങളാണ്. ഇരിക്കുന്ന ഓരോ വാപ്പയും ഓരോ ആണും തന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, സ്വഹാബിന്നി എവിടെന്ന് പറഞ്ഞു സ്വഹാബ, റസൂൽ എവിടെന്ന് പറയുകയാ, നിന്റെ ഭാര്യമാരുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, അവര് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ, അല്ലാഹു നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ ഭാര്യയും നിന്റെ മക്കളും. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, സൂക്ഷിച്ചുകൊള്ളണേ, നാളെ റബ്ബിന്റെ കോടതിയിൽ അല്ലാഹു അവരെ കുറിച്ച് നിന്നോട് ചോദ്യം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് ഞാൻ ചോദിക്കുകയാ, ഈയൊരു നീതിമാനായ വാപ്പയാണോ, നീതിമാനായ വാപ്പയാണോ പടച്ചവനെ മുത്തിനബി എവിടെന്ന് പറഞ്ഞതെന്നറിയുമോ? ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്, ചെയ്യുന്നവന് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്. ഏത് ദുആ എന്നറിയുമോ? ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഇങ്ങനെ ദുആ ചെയ്യുന്നവനൊരു സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്. ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ നിന്നെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയാക്കി തരണേ അല്ലാ. എന്നിട്ട് രണ്ടാമത് പറയുകയാണ്, അല്ലാഹുവേ എന്റെ കണ്ണിന് കുളിർമയുള്ള മക്കളെ എനിക്ക് തരണേ അല്ലാ. എന്നിട്ട് മൂന്നാമത് പറയുന്നത് എന്തെന്നറിയുമോ? മുത്തഖീന ഇമാമാ, ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാക്കണയല്ല. എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു വാപ്പയാകി എന്നെ നീ മാറ്റണേ എന്ന് ദുആ ചെയ്യണമെന്ന് മുത്തിനബി എവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഈ സദസ്സിൽ നിൽക്കുന്ന വാപ്പമാരോട് ഞാൻ ചോദിക്കുകയാ, നീ ഒരു അല്ലാഹുവേ, നിന്റെ മക്കൾക്കും നിന്റെ ഭാര്യക്കും മാതൃകയുള്ള ഒരു വാപ്പയാണോ നീ? ഒരു നല്ല മനുഷ്യനാണോ? എന്റെ പ്രിയമുള്ളവര്, അതാ ചരിത്രത്തിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബൂവായിൽ റളിയല്ലാഹു തആലാ അൻഹു പറഞ്ഞു തരികയാണ്. അബൂവായിൽ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് അബൂവായിൽ തങ്ങളും സഹാബത്തും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്.
കുടുംബക്കാരൻ കിടന്നു. എല്ലാവരും കൂടെ ഇവിടെ റളിയല്ലാഹു തആലാ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. സുബഹിയുടെ സമയമാണ്, സുബഹി നമസ്കാരം കിടന്ന സമയമാണ്. വീടിന്റെ മുന്നിൽ ചെന്നു സലാം പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ വീടിന്റെ അകത്തിരുന്നു കൊണ്ട് പറഞ്ഞു, കേറിയിരിക്ക സഹാബ എന്റെ പ്രിയമുള്ളവരെ, സഹാബികള് കേറുന്നില്ല, എല്ലാവരും വീടിന്റെ വെളിയിൽ നിൽക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞിട്ട് കേറാതെ വരുമ്പോ ഹറജത്തിൽ വീട്ടിലെ ആദിമത്തായ പെണ്ണ് ചോദിക്കുന്നു, നിങ്ങളെന്തേ കേറാത്തത് കേറിയിരിക്കാനുള്ള അനുവാദം തന്നല്ലോ. എന്നിട്ടും സഹാബികൾ പുറത്തു തന്നെ നിൽക്കുകയാ. അവസാന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ അവിടുന്ന് ചോദിച്ചു, സഹാബ നിങ്ങളെന്തേ കേറിയിരിക്കാത്തത്? ഞാൻ അനുവാദം തന്നല്ലോ, എന്നിട്ടും എന്തേ നിങ്ങൾ കേറിയിരിക്കാത്തത്? അതാ അബൂവായി റളിയല്ലാഹു തആലാ പറയുകയാണ്, ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയുന്നു, തങ്ങളെ സുബ്ഹി കഴിഞ്ഞ സമയമാണല്ലോ, അമ്മയുടെ മക്കളൊക്കെ അമ്മയുടെ പെമ്മക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ കേറി വന്നാൽ അവർക്കൊരു ശല്യമാകുമല്ലോ തങ്ങളെ, അതുകൊണ്ടാണ് ഞങ്ങൾ വീടിന്റെ അകത്ത് കയറാഞ്ഞത്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്, ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, സ്വഹാബ നിങ്ങളെന്നെ കുറിച്ച് എന്തേ കരുതിയത്? ഞങ്ങള് കരയുകയാണ്, കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളെന്നെ കുറിച്ച് എന്തേ കരുതിയത്? ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ? ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയല്ല. ഇബ്നു മസ്ഊദ് മരിക്കുന്ന കാലം വരെ സുബഹിക്ക് എഴുന്നേറ്റിട്ടുണ്ടോ? എന്റെ മക്കളും എഴുന്നേറ്റിട്ടുണ്ടാകും സ്വഹാബ, അല്ലാതെ എന്റെ മക്കൾ ഇവിടെ കിടന്നുറങ്ങാറില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി പോകാം. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഇതുപോലെ പറയാ, ധൈര്യമുള്ള ഏത് വാപ്പയാ ഇവിടെ ഇരിക്കുന്നത്? പറയാനുള്ള ധൈര്യമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരെ, നിങ്ങൾക്ക് ഇത് പറയാറുള്ള അർഹതയുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, നല്ലവനെ നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് പറയുന്നില്ല. നല്ലവരാണ്, നേരം നിസ്കരിക്കുന്നവരാണ്. പക്ഷേ നിന്റെ ഭാര്യ നമസ്കരിക്കാറുണ്ടോ? നിന്റെ ആമക്കളെ നമസ്കരിക്കാറുണ്ടോ? നിന്റെ പെമ്മക്കളെ നമസ്കരിക്കാറുണ്ടോ? എന്തേ അവർക്ക് നമസ്കാരം നിർബന്ധമില്ലേ? ിരിക്കുന്ന ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാ, ഞാനെന്താ ഉത്തരവാദിത്തമില്ലാത്തൊരു വാപ്പയാ, നിങ്ങൾ അങ്ങനെ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? ഞാൻ മരിക്കുന്ന കാലം വരെ സുബഹിക്ക് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്റെ പെണ്ണും പിള്ളയും മക്കളും എഴുന്നേറ്റിട്ടുണ്ടാകും, ധൈര്യമായിട്ട് കയറിച്ചില്ല. നിനക്ക് ഇത് പറയാൻ പറ്റും? പള്ളിയിൽ വന്ന് ഈ പള്ളിയിൽ വന്ന് സുബഹി നിസ്കരിക്കുന്ന വാപ്പ, ഇത് നിനക്ക് പറയാൻ കഴിയോ? കാരണം എന്റെ നിന്റെ ഭാര്യ നിന്റെ മക്കളെ നമസ്കരിക്കാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അറിയാം നിസ്കാരം 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ് നിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എത്രാമത്തെ വയസ്സിലാണ് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് ഒന്ന് പറ? എത്ര വയസ്സിൽ? 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? തല്ലണം. ഇന്ന് വരെ നിസ്കരിക്കാത്തതിന്റെ പേരിന് മക്കളെ തല്ലിയ ഒരു വാപ്പുണ്ടെങ്കിൽ കൈവക്കിക്കുക, ഒന്ന് കാണട്ടെ. നിസ്കരിക്കാത്തതിന്റെ പേരിന് മക്കളെ തല്ലിയ വാപ്പ ഒരാള് കൈവക്കി, അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ആ ബാക്കിയുള്ളവരുടെയൊക്കെ മക്കൾ 5 നേരം നിസ്കരിക്കുന്നവരാണെന്ന് കരുതാൻ ഞാൻ പൊട്ടനൊന്നുമല്ല, മലക്കളൊന്നുമല്ലല്ലേ നമ്മള്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കഴുത്തിൽ മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് അറുത്തപ്പോ മുറിയാത്തത് എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹിക്ക് നമ്മൾ അറിയണോണ്ടാണ്.
പഠിക്കണം ചരിത്രം. ഇബ്രാഹിം നബി തന്റെ പൊന്നുമോന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അങ്ങട്ട് അറുത്തപ്പം മുറിയാത്തറിയോ? അള്ളാഹിക്ക് അറിയാം എന്നെ നിങ്ങളെ നമ്മളൊക്കെ വരാനുണ്ടെന്ന്. അതുകൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ നാടിനിറക്കി കൊടുത്തത്. കാരണം എന്ത്? സ്വന്തം മോനെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഒരു തല്ലുകൊടുത്തിട്ട് ഒന്ന് ചെവി പിടിച്ചിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കടാ എന്ന് പറയാൻ മനസ്സില്ലാത്തവരാണ് നമ്മൾ. പിന്നെ മക്കളെ അറക്കാൻ പോകുന്നത് അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്ക്, നിങ്ങളൊക്കെ വിചാരിച്ച് നിങ്ങൾ അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ഉസ്താദ് ഞാൻ നിസ്കരിക്കാറുണ്ട്, ഉസ്താദ് ഞാൻ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളി വരുന്ന വാപ്പയാ പറയാറുണ്ട് നീ നല്ലവനാ, നീ വിചാരിച്ച് രക്ഷപ്പെടുന്നില്ലേ? പാപ്പ അല്ല പറഞ്ഞതെന്നറിയോ? അംഭൂസക്കും കുഞ്ഞാറ, നീ ഒറ്റയ്ക്ക് പോകാനല്ല പറഞ്ഞത്, പെണ്ണും പിള്ളയും മക്കളെ കൂടെ കൊണ്ടുപോകാനാ പറഞ്ഞത്. അല്ല പറഞ്ഞത് നീ സ്വന്തം കാര്യം നോക്കിയിട്ട് അല്ല പറഞ്ഞത്, നീ ഒറ്റയ്ക്ക് പോകാനല്ല, പോകുമ്പോ പെണ്ണും പിള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോകാനല്ല പറഞ്ഞത്. അതുകൊണ്ട് വാപ്പ മുത്തി നബി പറയുകയാ, അള്ളാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരും മൂന്ന് വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവര് മൂന്ന് വിഭാഗം. അത് കണ്ണുകുടിച്ച് നടക്കുന്നവനല്ല, വ്യഭിചരിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, അല്ലാഹുവിനെ നിസ്കരിക്കാത്തവനല്ല. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, അല്ലാഹു അവരുടെ മുഖത്ത് നോക്കൂല, അവരോട് സംസാരിക്കില്ല, അവരോട് ഒരു പരിഗണനയും അല്ലാഹു കാണിക്കില്ല. ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗത്തിൽ നിന്റെ പേരുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിനെ നിസാരമായി തള്ളിക്കളയുന്ന വാപ്പാ, നിനക്ക് തഴമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും പള്ളി കെട്ടിക്കൊടുത്താലും പ്രവാചകനാണെങ്കിലും ഇമാമാണെങ്കിലും അല്ല നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ ബാധ്യതയാണല്ലോ ചെലവിന് കൊടുക്കുന്നത്. നല്ല വാപ്പയല്ലേ, ആ മക്കളെ കൊണ്ട് നന്നാക്കേണ്ട ബാധ്യത നിനക്കുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുകയാ, ഇടയ്ക്കിടയ്ക്ക് തന്റെ മക്കളെ ഒന്ന് ഉപദേശിക്കണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ ഭാര്യയെയും മക്കളെയും ഉപദേശിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ ഒരു വാപ്പയ്ക്ക് നീ ബർക്കത്ത് ചെയ്യണേ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആരാ ദുആ ചെയ്തത്? ആരാ ദുആ ചെയ്തത്? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുവേ ഒരു വാപ്പയ്ക്ക് നീ ബർക്കത്ത് ചെയ്യണം. ഏത് വാപ്പയ്ക്ക? ഏത് വാപ്പയ്ക്ക? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അല്ലാഹു ഈമാൻ പെരുമാറാകട്ടെ. ഏത് വാപ്പയ്ക്ക്? ഏത് വാപ്പയ്ക്ക്? തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള ഏത് വാപ്പ ഈ സദസ്സിലുണ്ടോ, നിനക്ക് വേണ്ടിയാ മുത്തി നബി ദുആ ചെയ്തത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ളവരൊക്കെ കൈവക്കില്ലേ? മക്കളെ തല്ലാം വീട്ടിലൊരു വടി. ആ മൂന്ന് പേരുണ്ട്, അഞ്ചു പേരുണ്ട്, അൽഹംദുലില്ലാ. ആ രക്ഷപ്പെട്ടു കേട്ടോ. ആ ഇന്ന് പോർത്തു വയ്ക്കേ, വീടിന്റെ അകത്ത് കിടന്ന് നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ ചാടുമ്പോ ഉമ്മ ചോദിക്കും, ആ അലമാരിയുടെ മൂലി ഇരിക്കുന്നത് എന്താ കണ്ടോ മോനെ? ഉമ്മ ഇങ്ങനെ ചോദിക്കാറുള്ളൂ, എടതുകൊണ്ട് അലമാരിയുടെ മൂലി ഇരിക്കുന്നത് കണ്ടോ നീ? അല്ലാ കണ്ടും വെച്ച് പിന്നെ മിണ്ടൂല. കാരണം എന്തേ? അവിടെയാണ് വാപ്പ വടി വെട്ടി വെച്ചിരിക്കുന്നത്. ആ വാപ്പയ്ക്കാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മുത്തി നബി എവിടെ നിന്ന് ദുആ ചെയ്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഇന്ന് വഴുത കിടന്നിട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പൈസ കൊടുത്ത് വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. നിന്റെ പറമ്പിൽ ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മരത്തിന്റെ ശിഖരത്തിൽ നിന്ന് ഒരു ചെറിയ കമ്പെങ്കിലും ഒടിച്ച് നിന്റെ വീടിന്റെ അകത്ത് കൊണ്ടുവെക്ക്, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ങ്ങൾ പറയുമ്പോൾ ഇരിക്കുന്ന വാപ്പമാര് നിങ്ങൾ പലരെയും കണ്ടുപഠിക്കണം. വാപ്പാ നിനക്ക് പഠിക്കാൻ ഒരുപാട് വാപ്പമാരുണ്ട്. ഒരു വാപ്പയനാ പറഞ്ഞു തരട്ടെ. മഹാനായ സഅദ് ബിൻ അബീ വഖാസ്, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, ഈ സഹാബി ഉണ്ടല്ലോ, ഒരു ദിവസം തന്റെ പൊന്നമകനെ അടുത്തേക്ക് വിളിക്കുന്നു, യാ ബുനയ്യ ഇന്നകിലം തൽക്കാ അഹദഹു വഅഹുലക മിന്നി. സഅദ് ബിൻ അബീ
വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം തന്റെ പൊന്നുമകനെ വിളിച്ചിട്ട് പറയുകയാ, മോനെ എന്നെക്കാളും നിന്നെ ഉപദേശിക്കാൻ അർഹതയുള്ള വേറെ ഒരാളില്ല, അതുകൊണ്ട് ഞാൻ എന്റെ പൊന്നുമകനെ ഉപദേശിക്കാൻ പോകുകയാണ്. പറഞ്ഞുകൊടുത്തത് മൂന്നേ മൂന്ന് ഉപദേശവാ. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പ ഇങ്ങനെ ഉപദേശിച്ചിട്ടുണ്ടോ? ഉപദേശിക്കേണ്ടത് ഇങ്ങനെയാണ് വാപ്പാസ്ലാഹുന്നാര മകനെ കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? മകനെ കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, ഒരു വാപ്പയാണ് ഉപദേശിക്കുന്നത്, മോനെ എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാല്, എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാല് എന്ത് ചെയ്യണമെന്നറിയുമോ? നേരെ ചൊവ്വ ഒതുവെടുക്കണേ മോനെ. ഒരു വാപ്പ കൊടുത്ത ഉപദേശം നിങ്ങൾ ചോദിക്കും, ഇതാണോ ഉപദേശം? നിനക്കതിന്റെ വിലയറിയാത്തത് കൊണ്ടാണ്, ഒതുവിന്റെ മഹത്വം എന്താണെന്ന് നിനക്കറിയാത്തത് അവിടെന്ന് പറയുന്ന വാപ്പാട പൊന്നുമോനെ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാല് എന്റെ പൊന്നുമകം നല്ലതുപോലെ ഒതുവെടുക്കണേ. കാരണമെന്തെന്നറിയോ ഒതുവെടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, ഒതുവെടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുലു ജബ്ബാറായ റബ്ബുല്ലി സുരത്തായ പടച്ച റബ്ബിനെ കാണാനാ ടുക്കുന്നത്? അല്ലാനെ കാണാനാടാ തോന്നിയിട്ടുണ്ടോ വാപ്പാ? 50-60 വയസ്സുള്ള ഉപ്പമാരോട് ചോദിക്കുകയാ, ഇന്നുവരെ നിനക്കെങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒതുവെടുക്കുന്ന സമയത്ത് ഞാൻ ഒതുവെടുക്കുന്നത് എന്റെ റബ്ബിനെ കാണാനാണെന്നുള്ള ഒരു ചിന്ത എനിക്കോ നിങ്ങൾക്കോ കടന്നു വന്നിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒതുവെടുക്കുന്നത് അല്ലാനെ കാണാനാ, ഒതുവെടുക്കുന്നത് അല്ലാനെ കാണാനാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നല്ലതുപോലെ ഒതുവെടുക്കാതെയോടുകൂടി ഒതുവെടുക്കാതെ അവനിന്റെ കരയിൽ വന്ന് കൈകാലുകളിട്ട് മുക്കിയിട്ട് നേരെ ചൊവ്വ ഒതുവെടുക്കാതെ നീ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിന്നാൽ കളിയാക്കലാടാ പൊന്നുമൂരി, പടച്ച റബ്ബിനെ കളിയാക്കലാട്. നീ അല്ലാനെ കളിയാകല്ലേ, നീ അല്ലാനെ കളിയാകല്ലേ, നീ അല്ലാനെ കളിയാക്കിയാ അമ്മ നിന്നെയും കളിയാക്കും മോനെ. എപ്പോഴാണ് അല്ലാഹു നിന്നെ കളിയാക്കുന്നതെന്നറിയുമോ? നമസ്കരിക്കുമ്പോ നേരെ ചൊവ്വ ഒതുവെടുക്കാതെ ഓടിച്ചവന്റെ ഔദിന്റകത്ത് കൈ മൂന്ന് പ്രാവശ്യം തലമുക്കാൻ പറ്റുമെങ്കിൽ അതും മുക്കും. നിനക്ക് വെള്ളം കോരിയിട്ട് മുട്ടുൾപ്പെടെ കഴുകാ സമയമില്ല. കൈയിട്ട് മുക്കിയിട്ട് ഇങ്ങനെ തൊട്ട് തടകിയിട്ട് അടിക്കേരി ഇമാമിന്റെ പുറകിൽ നിന്നിട്ട് അല്ലാഹുവിനെ കളിയാക്കിയാ അമ്മ നിന്നെ കളിയാക്കുന്ന സമയം എപ്പോഴും അറിയോ? അതിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന സമയമുണ്ടല്ലോ. നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്റെ താരത്ത് വന്ന് നിന്നിട്ട് അവര് പറഞ്ഞു തരുന്നു, പറവാപ്പാ ഇത് പറഞ്ഞാ സ്വർഗം ലഭിക്കും, ഇത് പറഞ്ഞാ സ്വർഗമുണ്ട്. എല്ലാവരും നിന്റെ ചെറിയൊരു സഹാദത്ത് കരിമ പറഞ്ഞു തരുമ്പോ പറയണമെന്ന ആഗ്രഹത്തോട് പറയാ ശ്രമിക്കുമ്പോ നിന്റെ നാവ് പൊങ്ങില്ലടാ. അല്ലാഹുവും നിന്നെ കളിയാക്കും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ അബൂ പറഞ്ഞു തരികയാണ്, ഒതുവിന്റെ ഒരു പ്രതിഫലം പറയട്ടെ, ഒതുവെടുത്താ കിട്ടുന്ന പ്രതിഫലം പറയട്ടെ. ഉസ്താദേ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, കണ്ണു കുടിച്ചിട്ടുണ്ട്, വിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, ഒരുപാട് ജീവിതങ്ങൾ തകർത്തിട്ടുണ്ട്, ഒരുപാട് നിസ്കാരങ്ങൾ കളയാതിയിട്ടുണ്ട്, അഹങ്കാരികളെ പോലെ നടന്നിട്ടുണ്ട്, പാപങ്ങൾ
ചുമന്നുകൊണ്ട് നടക്കുന്നവനാവുസാദേക്കളയാരാകുമല്ലോ. അവിടെ ചെല്ലാ പൈസ ഇല്ല, അവിടെ ചെല്ലാ ഭാഗ്യം കിട്ടിയില്ല. മുഴുവനും അല്ലാഹു പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാവി പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകന് കാണിച്ചു തന്നതുപോലെ കാണിച്ചു തന്നതുപോലെ നീ ഒന്നുവിടുത്തു കഴിഞ്ഞാൽ നിന്റെ സർവപാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മാസങ്ങള് പറയുകയാണ്. ഒന്നുവിടുക്കുന്ന സമയത്ത് നിന്റെ കൈകൊണ്ട് ചെയ്ത പാവ്, കൊണ്ട് കണ്ട പാവ്, നാവ് കൊണ്ട് പറഞ്ഞ പാവ്, ചെവി കൊണ്ട് കേട്ട പാവം, മോനെ എല്ലാ പാവങ്ങളും ഹൗദിന്റെ കരയിലങ്ങ് കഴുകിക്കളയുകയാ. പ്രസവിച്ചതുപോലെ ഒന്നുവിടുക്കണ്ടതുപോലെ ഒരേ ഒരു ഒന്നുവിടുത്താ അല്ലാഹു നിന്റെ പാവങ്ങൾ മുഴുവനും പുറത്തു തരുമെന്ന് പറയുമ്പോ തന്റെ പൊന്നാട മകനോട് പറയുകയാണ്, മോനെ എത്ര തണുപ്പുള്ള സമയത്തിലും എത്ര പ്രയാസമുള്ള സമയത്തിലും ഒന്നുവെടുക്കുന്നതിന് വിട്ടുവീഴ്ച ചെയ്യരുത്, അലംഭാവം കാണിക്കരുത്. ഒരു തണുപ്പാണെങ്കിലും നേരെ ഒന്നുവെടുക്കണേ പൊന്നുമോലെ. അങ്ങനെ ഒന്നുപെടുത്താൽ ഏത് പ്രയാസത്തിന്റെ സമയത്ത് മൂന്ന് മണിക്കാകട്ടെ നാല് മണിക്കാകട്ടെ തണുപ്പ് സഹിക്കാൻ കഴിയാതെ വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ കഴിയാത്ത സമയമാകട്ടെ, ആ സമയത്ത് പോലും അല്ലാഹുവേ നേരെ ചൊവ്വ നീ ഒന്നുപെടുത്താ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? കുടിഞ്ഞ പള്ളികളെ കബറസാൽ നിന്ന് നീ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ തലയിലേ വസ്ത്രമില്ലാതെ തെരുപ്പില്ലാതെ മുഴുവനും കരഞ്ഞുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് ആണ് കബറിന്റെ കത്തിൽ നിന്ന് പട്ടികളുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻകാലങ്ങളിൽ കുടികുത്തി വെച്ച് ഇളഞ്ഞും നടന്ന കുട്ടരോഗയെ പോലെ മുഖമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പ്രയാസത്തിലും മുഴുവെടുത്ത മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന സ്ഥാനമെന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തണുപ്പ് സഹിക്കാൻ കഴിയാത്ത സമയത്ത് നാല തലച്ചോറ് തിളച്ചിട്ട് ഉരുകുന്ന ഒരു ദിവസമുണ്ടടാ. നാളെ തലച്ചോറുണ്ടല്ലോ, കറി ഇങ്ങനെ തിളയ്ക്കുന്നത് പോലെ, ചോറിങ്ങനെ വെള്ളത്തിനകത്ത് കിടന്ന് തിളയ്ക്കുന്നത് പോലെ പറയുകയാണ്, തലച്ചോറ് തിളയ്ക്കുന്ന ഒരു ദിവസമുണ്ടടാ. ഏത് ദിവസമെന്നറിയുമോ? ചൂടുള്ള നാളുണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാതൂള സന്തോഷ വണ്ടിയുമായി വരുന്നേ കാള ൊലിക്കുന്നതാണേള അല്ലാഹുവേ എവിടെന്ന് പറയുകയാണ്, സുഹൃത്തുക്കളെ ഇളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങുന്നാൽ കോള മോനെ ചൂള തിളയ്ക്കുന്നത് പോലെ വായിലൂടെ കഥയും നിറയും ഒരുപ്പിച്ച് മൃഗങ്ങൾ നടന്നു വരുന്നത് പോലെ കോടതിയിലെ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നിന്റെ തലച്ചോറ് തിളയ്ക്കുന്ന ഒരു ദിവസമുണ്ടടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏത് പ്രയാസത്തിലും മുതുപെടുത്ത ഒരു മനുഷ്യന് ആ ദിവസം അല്ലാഹു അർശിന്റെ താഴെ ഒരിടം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നബി വഖാസ് റളിയല്ലാഹു തആലാ പൊന്നാന മകന് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, ഒന്നുപെടുത്താൽ നേരെ ചൊവ്വ ഒന്നുപെടുക്കണേ, സൂക്ഷ്മതയോടുകൂടി ഒന്നുപെടുക്കണേ, സൂക്ഷ്മതയോടുകൂടി ഒന്നുപെടുക്കണേ. രണ്ടാമത്തെ കാര്യം എന്താ?
تصلي بعدها എന്റെ പൊന്നമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്റെ പൊന്നുമോൻ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയുമോ? മോനെ എന്റെ മകൻ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് ഞാൻ നിസ്കരിക്കാൻ പോകുന്നത്. എന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരം, ഈ നിസ്കാരം കഴിഞ്ഞാ പിന്നെ എനിക്ക് അവസരമില്ല. എന്റെ മയ്യത്താണ് നമസ്കരിക്കുന്നത്. ജീവിതത്തിലെ അവസാനത്തെ വക്താട്, ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ്. ഇതുകൂടെ എനിക്ക് ചാൻസുള്ളൂ. മലക്കുൽ മൗത്ത് എന്നെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് മോനെ എന്റെ പൊന്നമകൻ നമസ്കരിക്കാൻ തുടങ്ങിയാൽ എന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? നമുക്കറിയില്ലല്ലോ, പള്ളിക്കകത്ത് കാണിക്കുന്നത് കണ്ടാൽ നിസ്കരിക്കുകയാണെന്ന് പോലും തോന്നാറില്ല. ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, കൈയിങ്ങനെ മടക്കി വെക്കുന്നവരുണ്ട്, മുഖം തുടയ്ക്കുന്നവരുണ്ട്, നിൽക്കുന്നത് പോലെ ഒറ്റക്കാലിൽ നിൽക്കുന്നവനുണ്ട്, അടുത്ത് നിൽക്കുന്നവനെ തട്ടുന്നവരുണ്ട്. എടാ കളിക്കല്ലേടാ, എടാ കളിക്കല്ലേ, അത് കളി കാണിക്കണ്ട സ്ഥലമല്ലടാ പൊന്നുമോനെ. നമസ്കാരത്തിന്റെ മഹത്വമറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുകയാണ്, ഒരു വഖത്ത് നമസ്കാരത്തിലേക്ക് നീ കടന്നാൽ നമസ്കാരത്തിന്റെ ഒരു മഹത്വം പറയാം. പള്ളിക്കകത്ത് നിന്ന ചിലരൊക്കെ നിസ്കരിക്കുന്നത് കണ്ട നിസ്കാരമാണെന്ന് പോലും തോന്നില്ല. ഇങ്ങനെ മുടിയൊക്കെ നല്ലതുപോലെ ഇങ്ങനെ നീങ്ങി, അൽഹംദുലില്ലാ, പൊതുവെടുത്ത കൈയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചത് മുഴുവനും നോത്തിട്ട് ഇങ്ങനെ എന്നിട്ട് കളിയും തമാശയും നിസ്കാരത്തിൽ. നിനക്കറിയോടാ അതിന്റെ വില എന്താ? അതിനല്ല തരുന്ന മഹത്വം നിനക്കറിയോ? എല്ലാരും ചോദിക്കാറുണ്ടല്ലോ, ഉസ്താദെ നിസ്കരിക്കാൻ കൈ കെട്ടിയാൽ പഴയ കാര്യമൊക്കെ ഓർമ്മ വരാറില്ലേ? ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരാള് പറഞ്ഞു, വണ്ടിയുടെ താക്കോൽ എവിടെ വെച്ച് മറന്നുപോയി. വണ്ടിയുടെ താക്കോൽ എവിടെ വെച്ച് മറന്നുപോയി, ഒരാൾ ഉടനെ പറഞ്ഞത് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ. ചരിത്രത്തിൽ തന്നെ കാണാം, രണ്ടരക്കാലത്ത് ഉറപ്പാ. എന്റെ പ്രിയമുള്ള പോലും നിസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ നമുക്കിത് ഓർമ്മ വരും. ആരൊക്കെ പൈസ തരാനുണ്ട്, എല്ലാ പഴയ കാര്യം ഓർമ്മ വരും. കാരണം എന്തെന്നറിയും? വെറുതെ അല്ല, അത് വെറുതെ പറഞ്ഞതല്ല, അത് ഓർമ്മ വരാനുള്ള കാരണം. ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ കൈകെട്ടിയാൽ ഇടതുഭാഗത്ത് ഇബ്ലീസ് വന്ന് നിന്നിട്ട് പഴയ കാര്യങ്ങൾ മുഴുവനും ചെമിയിൽ ഓർമ്മപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചൈത്താമതിനകത്ത് പറയടാ, അമിനടാ, ഇച്ചരാടാ, നിന്റെ കമ്പ ഇച്ചരാണ്ട, അബൂത്രാണ്ട, റസാക്കടാ, ഇങ്ങനെ ഓർമ്മിച്ചിരി. എല്ലാ പഴയ കാര്യങ്ങളും ഇബ്ലീസ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. നമസ്കാരത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വലതുഭാഗത്തൊരു മലക്ക് നിൽക്കുന്നുണ്ട്. ആ മലക്കിനാ നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിയുമ്പോ മലക്ക് പറയുന്നു, സിറാജേ, എവിടെയാണ് നിൽക്കുന്നതെന്നറിയുമോടാ? നീ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ മുന്നിലാടാ സിറാജേ നീ നിൽക്കുന്നത്. നീ അല്ലാഹനെ കണ്ടില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ടടാ. എടാ, നീ അല്ലാഹനെ കണ്ടില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ടടാ. ഒരു പറയുമില്ലാതെ റബ്ബ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാടാ സിറാജേ. എടാ, ഭയഭക്തിയോടുകൂടി നിസ്കരിക്കടാ. നീ കരാറ് ചെയ്തവനാട്, ഇന്ന സ്വലാതീവ നിനക്കുള്ളവനാണെന്ന് കരാറ് ചെയ്തവനാണ്. അതുകൊണ്ട് ഭയന്ന് വിളിച്ചവനെ പോലെ അല്ലാഹുവിന്റെ മുന്നിൽ തവാദായിട്ട് നമസ്കരിക്കടാ സിറാജ്. നമസ്കരിക്കുന്ന ഓരോ മനുഷ്യന്റെയും വലതുഭാഗത്ത് നിന്ന് മലക്ക് പറയുകയാ, ഇബ്ലീസ് ഇടതുഭാഗത്ത് നിന്ന് കളിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം നമസ്കാരത്തിന്റെ സമയത്ത് റുക്കുവും സുജൂദും ഒക്കെ എന്ന് കളിയ ടാ പൊന്നുമോനെ, നമസ്കരിക്കുന്ന സമയത്ത് സുജൂദ് ദീർഘിപ്പിക്കണം. ചെറുപ്പക്കാര, ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സുജൂദ് ചെയ്യുന്നത്. ആ സുജൂദ് നീ
ദീർഘിപ്പിക്കണം ചെറുപ്പകാര. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സുജൂദിൽ കിടന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വെറുതെയല്ല സുജൂദ് ചെയ്യേണ്ടത്, നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, നിന്റെ മൂക്കുണ്ടല്ലോ, ഈ രണ്ട് കൈപ്പത്തികളുണ്ടല്ലോ, അല്ലാഹുവേ നിന്റെ കാലിന്റെ മുട്ടുകളുണ്ടല്ലോ, നിന്റെ രണ്ട് കാലിന്റെ വിരലിന്റെ അടിഭാഗമുണ്ടല്ലോ. അവയവങ്ങൾ ഒരുമിച്ച് വെക്കുന്നതിനാ സുജൂദ് എന്ന് പറയുന്നത്, തലകുത്തി കിടക്കുന്നതിന് സുജൂദ് എന്നല്ല പറയുന്നത്. എന്റെ ചെറുപ്പക്കാര മോനെ, സുജൂദിൽ കിടക്കുമ്പോ നീ ചെയ്തുപോയ പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വരികയാണ്. നീ ചെയ്ത പാപങ്ങൾ മുഴുവനും നിന്റെ തലയുടെ മുകളിൽ വരികയാണ്. നീ സുജൂദിൽ കിടക്കുമ്പോ മരത്തിൽ നിന്ന് ഉണക്കയില പൊഴിഞ്ഞു വീഴുന്നത് പോലെ, നിൽക്കുന്ന ഒരു മരം കുലുക്കുമ്പോൾ അതിൽ നിന്ന് ഇല പൊഴിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ തലയിൽ നിന്ന് പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ഇതുപോലെ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോ മലക്ക് കെട്ടിപ്പിടിക്കുകയാറാജേ, അല്ലാന്റെ സ്വർഗത്തിന്റെ അവകാശിയാടാ, സ്വർഗത്തിന്റെ ലിസ്റ്റിൽ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്, സ്വർഗത്തിന്റെ അവകാശിയാണ്. ഈ പോകുന്ന വഴിയിലെങ്ങും മരിച്ചു പോയാൽ ഈ സ്വർഗത്തിലാണ്. ഈ പള്ളിക്കകത്തിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയ ഒരു വിഭാഗത്തിന്റെ കയ്യിൽ പിടിച്ചു മലക്കുകൾ അവിടെന്ന് പറയുകയാൽ ഈ സ്വർഗത്തിന്റെ അവകാശിയാ, നാളെ സുബഹിക്ക് മുമ്പ് നീ മരിച്ചാ സ്വർഗത്തിലാ. മലക്കുകളെ സന്തോഷത്തോടെ പറഞ്ഞുവിടുമ്പോ മറ്റൊരു വിഭാഗത്തിനെ നോക്കിയിട്ട് മലക്കുകൾ പറയുന്നു, എടാ നഷ്ടവാളി, എടാ നശിച്ചു പോയവരെ, അല്ലാഹുവിന്റെ സ്വർഗം കളഞ്ഞല്ലോടാ, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേര് മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത വക്കത്തിന് മുമ്പ്, അടുത്ത വക്കത്തിന് മുമ്പ് തൗബ ചെയ്യാതെ നീ മരിച്ചു പോയാല് നരകത്തിലാടാ എന്ന് മലക്കുകൾ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് വാപ്പ പറഞ്ഞു കൊടുത്തത്, മോനെ എന്റെ പുനു മകൻ നമസ്കരിച്ചാൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. തന്റെ പൊന്നാര മകന് കൊടുത്ത മൂന്നാമത്തെ ഉപദേശം ഇന്നത്തെ എല്ലാ വാപ്പയും ഉമ്മയും പഠിക്കേണ്ട ഉപദേശമാ. ഒന്നാമത്തെ ഉപദേശം പറഞ്ഞു, ഒതുവെടുത്താൽ നേരത് പോലെ ഒതുക്കണം, ഒതുവെടുത്താലും നല്ലതുപോലെ ഒതുവെടുക്കണം. രണ്ട്, നിസ്കരിച്ചാൽ ജീവിതത്തിൽ അവസാനത്തെ വക്കത്താണെന്ന് കരുതിയിട്ട് നിസ്കരിക്കണം. അല്ലാഹു ഈമാൻ പെരുമാറാകട്ടെ. മൂന്ന്, മൂന്ന് എല്ലാ ഉപ്പായുമായി കേട്ടോ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കേൾക്കണം, പ്രത്യേകിച്ച് മൂന്നാമത്തെ ഉപദേശം കേൾക്കണം. അല്ലാഹുവേ അവിടെ സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നു മകന് കൊടുത്ത മൂന്നാമത്തെ ഉപദേശം, വഇയാക വത്തമ ഫഇന്നഹു ബക്റുൽ ഹാദിറ, കൊടുത്ത മൂന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? മോനെ, ഒരുത്തന്റെ കയ്യിലിരിക്കുന്നതും എന്റെ മകൻ ആഗ്രഹിക്കാൻ പാടില്ല, ഒരാളുടെ കയ്യിലിരിക്കുന്നതും എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്, മോനൊരിക്കലും അത്യാഗ്രഹം കാണിക്കരുത്. ഒരു വാപ്പ പറഞ്ഞു കൊടുത്ത മൂന്നാമത്തെ ഉപദേശം, മോനെ ഒരുത്തന്റെ കയ്യിലും ഇരിക്കുന്നത് ആഗ്രഹിക്കരുത്, ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഒരു വാപ്പ പറഞ്ഞു കൊടുക്കാം, ഒരുത്തന്റെ കയ്യിലിരിക്കുന്നതും എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്, കാരണം ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യമാ, അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാ. അല്ലാഹു ഈമാൻ ാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഉപദേശിക്കുന്ന എത്ര വാപ്പമാരുടെ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അല്ലാഹു എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്ന് മൂന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ, മൂന്നോ നാലോ മാസം കഴിഞ്ഞു, ആ സമയത്ത് ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചു, സിറാജെ മരിക്കുന്ന കാലം വരെ നീ തിന്നണ്ട ഭക്ഷണം എന്റെ പേരെഴുതി. ഇന്ന് ഇവിടുത്തെ ഹാജിയാരുടെ വീട്ടിലാണെന്ന് തോന്നുന്നു എന്റെ ഭക്ഷണം, അത് ചപ്പാത്തിയാണോ, അത് ഒറട്ടിയാണോ, അത് ബിരിയാണിയാണോ, മന്തിയാണോ, എനിക്കറിയില്ല. എന്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു പോയി തിന്നാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നോ? പറമനുഷ്യന്മാരെ തിന്നോ?
എനിക്ക് കിട്ടേണ്ട പൈസ സിറാജിന് മരിക്കണ കാലം വരെ കിട്ടാനുള്ള സമ്പാദ്യം മുഴുവൻ അള്ള എഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് കിട്ടുമോ? പരമനുഷ്യന്മാരെ കിട്ടുമോ? കിട്ടൂല. ഞാൻ എത്ര വയസ്സ് വരെ ജീവിക്കും? എന്റെ പെണ്ണുമ്പുള്ള സുമയാണ്, എനിക്ക് മക്കൾ എത്രയുണ്ടാകും? ഞാൻ എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കും? ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴാണ് അള്ള എഴുതി വെച്ചിരിക്കാം. ഇത് ഏതെങ്കിലും വാപ്പ മകന് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളെന്താ മറ്റുള്ളവന്റെ കണ്ടിട്ട് കണ്ണൻ തെല്ലി നടക്കണം. ഉമ്മ ഉപദേശിക്കുന്നുണ്ടെന്നറിയോ? എടാ, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ മകനെ വിളിച്ചിരുത്തിയിട്ട് ഉമ്മ കൊടുക്കുന്ന ഉപദേശം സ്വർഗത്തെ കുറിച്ച്, അള്ളാഹിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച് അല്ല ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നാം റാങ്ക് വാങ്ങണം കേട്ടോ. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണേ ഉള്ളവന്റെ അടുത്താ പറയണോ? എടാ, നേരെ ചോ, ഉമ്മയുടെ സ്നേഹം കിട്ടാത്ത ഈ ചെറിയ മകനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത്, മോനെ ഒന്നാം റാങ്ക് വാങ്ങണം, നല്ലതുപോലെ മാർക്ക് വാങ്ങി ജയിക്കണം, സ്വർഗത്തിൽ പോകാൻ വഴിയാ അറിയാം. ഏറ്റവും പോലെ നല്ല മാർക്ക് വാങ്ങി ഒന്നാം സ്ഥാനത്ത് വരണം, അവളെക്കാലം മാർക്ക് നീ വാങ്ങണം. മോനെ, നല്ല മാർക്ക് വാങ്ങി ജയിച്ചാൽ മാത്രമേ നിനക്ക് നല്ല ജോലി കിട്ടൂ, നല്ല ജോലി ചെയ്താലേ നിനക്ക് നല്ല ശമ്പളം കിട്ടൂ, നല്ല ശമ്പളം ഉണ്ടെങ്കിലേ നല്ലവന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടൂ, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ആര പറയണമ്മ? അതുകൊണ്ടാവാം 15 വയസ്സായപ്പോ മയക്കുമരുന്ന് കേസിൽ അകത്തായത്. അള്ളാഹുമ്മ പെരുമാറാകട്ടെ. എടാ, 10 ക്ലാസ്സുകാരന്റെ വായിനകത്ത് നിന്ന് കഞ്ചാവ് പിടിച്ചിട്ട് ഉപ്പളയുടെ പരിസരത്ത് കൂടെ പോലീസ് തോക്കും കൊണ്ട് ഓടിച്ച് എന്തുകൊണ്ടാ? നീ ആ പറഞ്ഞു കൊടുത്തത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളത്, അല്ലാതെ അള്ളാഹി റസൂലല്ല. അവനെ പിഴപ്പിച്ചത് അവന്റെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കളെ നശിപ്പിച്ചത് നിന്റെ ആർത്തിയ. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ, അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ, റക്കപ്പുറ അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. നിനക്ക് പണം 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 പണം, ഇതാണ് നിന്റെ ആർത്തി. അത് കബറി കൊണ്ടുവച്ചാൽ തീരുമില്ല. എന്നാ നീ ഈമാൻ ഉണ്ടെങ്കിൽ നീ പറയണം, എടാ തലകുത്തി കിടന്ന് ഓടൊന്നും വേണ്ട, അള്ളാഹ് എഴുതി വെച്ചത് എന്നെ നിനക്ക് കിട്ടും. അള്ളാഹു നീ മരിക്കുന്ന കാലം വരെയുള്ളത് എഴുതി വെച്ചിരിക്കുക, അത് നിനക്കേ കിട്ടും. അതാ ഉപദേശിക്കേണ്ടത്. അല്ലാതെ ഈ കാണുന്ന സിനിമകളും സീരിയലുകളും നോവലുകളും വായിച്ചിട്ട് തലതിരിഞ്ഞല്ല ചിന്തിക്കേണ്ടത്. വാപ്പ വാപ്പയെ പോലെയാകണം, ഇല്ലാത്തവൻ ഇല്ലാത്തവനെ പോലെയാകണം. നിനക്കറിയാം നിന്റെ ഉപ്പാടെ പട്ടിണി എന്താ, പ്രയാസം എന്താ, നിനക്കറിയാം. നിനക്കറിയാം, അങ്ങനെ പട്ടിണിയുടെ കഥ പറയല്ലോ എന്റെ സഹോദര, പട്ടിണി എന്താണെന്ന് നിനക്കറിയാം. കാരണം നീ വീട്ടിൽ കയറി ചെന്നപ്പോ തരാൻ നിന്റെ ഉമ്മയുടെ കയ്യിൽ ഭക്ഷണമില്ലാത്തൊരു കാലുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്ക്, ഇന്നത്തെ പെണ്ണുങ്ങളും പണ്ടത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? പണ്ട് നമ്മൾ ഭക്ഷണം എടുക്കുന്ന സമയത്ത് ഒരല്പം ചോറ് താഴെ വീണ ഉമ്മ അതെടുത്ത് പാത്രത്തിൽ ഇട്ടിട്ട് അതിനെ മര്യാദയ്ക്ക് തിന്നടാ വേറെ ഇല്ല. ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പം ഭക്ഷണം താഴെ വീണ അത് ഉമ്മ എടുത്ത് ഇട്ടിട്ട് പറയും, ഇത് നിന്റെ വാപ്പാടെ രക്തം വിയർപ്പാക്കി ഇതാ കളയരുത്, തിന്നോ. ഇന്ന് ഒരു പ്ലേറ്റ് ചോറ് നിന്റെ മോനെടുത്ത് കളഞ്ഞാൽ നിന്റെ പെണ്ണുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ? അതാ അണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അല്ലോ, ഈ മന്ദരുമാറാകട്ടെ. അത് ഉണ്ടാക്കിയതിന്റെ വില അവക്കറിയില്ല. നീ ഗൾഫി കിടന്ന് കുപ്പൂസും വെള്ളവും കുടിച്ചിട്ട് നീ അയച്ചയച്ചു കൊടുക്കും. നീ അവിടെ കിടന്ന് കുപ്പൂസും വെള്ളവും കുടിക്കും, പട്ടിണി കിടക്കും, എന്നിട്ട് പെണ്ണും പിള്ളയ്ക്ക് മക്കൾക്കും അങ്ങോട്ട് കൊടുക്കും, തിന്നിട്ട് എല്ലിന്റെ അതിൽ എറുമ്പോ കൊടുക്കും കൂടും. അള്ളാഹുമാറാകട്ടെ. എന്ത് വില, എന്ത് വില! എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയണം. വാപ്പാടെ ഗൾഫിലെ ജോലി എന്താന്ന് വെച്ചാ നീ അവിടെ ജയിക്കാന്ന മക്കളോട് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് അവിടെ പണി എന്താന്ന് നമുക്കെല്ലാം അറിയോ? അള്ളാഹുമാറാകട്ടെ. എത്ര പേർക്കറിയാം എടാ എന്റെ വാപ്പാടെ ജോലി എന്താണെന്ന് ഞാൻ പറയണം, മക്കളറിയണം. ഈ അടുത്തൊരു പെൺകുട്ടി, ഒരു പെൺകുട്ടി കഥ കണ്ട് എന്റെ പ്രിയമുള്ളവരെ, എന്തൊരു ഷോയാണ്, അതോട്ടെ ചേത്താൻ ഷോയാണ്. അതിനകത്ത് ആ പെൺകുട്ടിയോട് അയാളെ ചോദിച്ചു, അവതാരകൻ ചോദിച്ചു, വാപ്പാടെ ജോലി എന്താണ്? ആ പെണ്ണപ്പ പറഞ്ഞു, ആക്രി കച്ചവടമാണ്. എല്ലാരും കളിയാക്കാൻ തുടങ്ങി. കോളേജിൽ വെച്ചിട്ട് ചോദിച്ചേ, നിന്റെ വാപ്പാടെ ജോലി എന്താണ്? ആ പെണ്ണ് പറഞ്ഞു, ആക്രി കച്ചവടവാ. അപ്പൊ ആക്രി ആക്രി എന്ന കൂട്ടുകാരൊക്കെ കളിയാക്കിയപ്പോ അവള് പറഞ്ഞു, എന്താ ആക്രിക്ക് എന്താ കുഴപ്പമൊന്നും, എന്റെ വാപ്പ അധ്വാനിച്ച ഉണ്ടാക്കുന്നെ, ഒരു നാണവും വേണ്ട. പറയുന്നതിന് മോഷണമല്ലല്ലോ, പിടിച്ചു പറയല്ലല്ലോ, ആളെ കൂട്ടിക്കൊടുത്തിട്ടല്ലോ ഉണ്ടാക്കുന്നത്. ജോലിക്ക് ജോലി, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുക, അത് അത് വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ. മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉള്ളത് പഠിപ്പിക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ പട്ടിണി ഇടണമെന്ന് വെറുതെ അല്ല മഹാന്മാർ പറഞ്ഞത്, മക്കളെ വല്ലപ്പോഴും പട്ടിണി കെട്ടുകൊടുക്കണം. നോക്കിക്കേ, ഒരു മണിക്ക് ചോറ് കിട്ടുന്ന മക്കൾക്ക് മുമ്പിൽ ചോറ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൻ വിളിക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അല്ലാഹു ഈ മന്ദരുമാറാകട്ടെ. അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ എങ്ങനെയാകണമെന്നറിയുമോ? മഹാനായ അബൂദരിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ്. ആ സമയത്ത് എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു, പൊന്നാര മക്കളെ അടുത്ത് വിളിച്ചിരുത്തി, എന്നിട്ട് ചോദിച്ചു, വാപ്പാനോട് വെറുപ്പാണോ? വാപ്പാന് നിങ്ങൾക്ക് ദേഷ്യമാണോ?
അപ്പൊ ആന വെറുക്കല്ലേ മക്കള്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഇന്ന് വരെ കരുതി വെച്ചിട്ടില്ല, ഒരു രൂപ പോലും ആപ്പ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടില്ല. ആപ്പ കണ്ണുപിടിച്ചും പെണ്ണു പിടിച്ചും തീർത്തതല്ല, എന്ത് കിട്ടിയാലും ആപ്പ പാവങ്ങൾക്ക് കൊടുക്കും, എന്ത് കിട്ടിയാലും ആപ്പ പാവങ്ങൾക്ക് കൊടുക്കും, ഒന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് മക്കളെ വാപ്പാടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയോ, വാപ്പ ഇന്ന് മരിച്ചാൽ കഫം തുണി വാങ്ങാനൊരു രൂപ എന്റെ കയ്യിലില്ല. ഒരു വാപ്പ മക്കൾക്ക് കൊടുത്ത ഉപദേശമാണ്, ഞാൻ മരിച്ചാ എന്റെ കഫം തുണി വാങ്ങാനൊരു രൂപ എന്റെ കയ്യിലില്ല, ഒരു നല്ല തുണി വീടിന്റെ അകത്തുമില്ല. അതുകൊണ്ട് എന്റെ മക്കൾ ഒരിക്കലും ഉപ്പാനെ ശപിക്കരുത്, ഒരിക്കലും വെറുതെ പോകരുത്. അല്ലാഹു നിങ്ങളെ നോക്കിക്കൊള്ളും മക്കളെ. എന്നൊക്കെ പറഞ്ഞ് വാപ്പ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ, വാപ്പാടെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, എന്നിട്ട് പേടിക്കരുത്, എന്റെ ജനാസ എടുത്തു കൊണ്ടുപോയി വഴിയിൽ വെക്കണം. അല്ലാഹുവേ ഉംറ കഴിഞ്ഞു വരുന്ന ആരെയെങ്കിലും കണ്ട എന്റെ മക്കൾ പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണിയുമില്ല പൈസയുമില്ല, ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറയണം. മഹാനായ അബൂദരൽ ഖഫാരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് മരണപ്പെട്ടു. വാപ്പാടെ മയ്യത്ത് കുളിപ്പിച്ചു, മക്കളെല്ലാവരും കൂടെ വാപ്പാന്റെ ജനാസ ചുമന്നുകൊണ്ട് വഴിയിൽ കൊണ്ടുവച്ചു. കാത്തു നിൽക്കുകയാണ്, ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, മക്കളും ഇണ്ടാതെ നിൽക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ കഴിഞ്ഞൊരു സംഘം വരികയാ, കഴിഞ്ഞൊരു സംഘം വരികയാ. മക്കൾ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ ഞങ്ങളുടെ വാപ്പയാണ്, കഫം തുണി വാങ്ങാ പൈസയുമില്ല തുണിയുമില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് വാപ്പാര ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കട. അല്ലാഹുവേ ആ സംഘത്തിന്റെ നേതാവ് മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടം അത്ഭുതമായി ആരാപ്പടച്ചവര് മയ്യത്ത് തുണി വാങ്ങാ പൈസ പോലുമില്ലാത്ത ഈ മനുഷ്യനാരാ മുഖത്തിട്ടിരുന്ന തുണിയെന്ന് മാറ്റുമ്പോ മഹാനായ അബൂദരിൽ ഖഫാരി റളിയല്ലാഹു തആല അൻഹു സൽമാൻ തങ്ങളെ വിളിച്ചു പറഞ്ഞ, സദഖ റസൂലുള്ളാ എന്റെ മുത്തുനബി പറഞ്ഞത് സത്യവാ. അതുകൊണ്ട് ഉപ്പമാരോട് എനിക്ക് പറയാറുള്ളത്, മക്കൾക്ക് പണത്തിനെ കുറിച്ച് ആർത്തി പഠിപ്പിക്കല്ലേ, അവരുടെ മനസ്സിൽ വെസം കുത്തിവെക്കല്ലേ, അവിടെ നിന്ന് പറ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മക്കൾ മറ്റൊരുത്തന്റെ കയ്യിന്റെ മറ്റൊരുത്തന്റെ മുന്നിൽ കൈ നീട്ടി യാചിക്കുന്നത് കാണാതിരിക്കാനല്ലേ, നിങ്ങളുടെ മക്കളൊക്കെ നല്ലതുപോലെ ജീവിക്കുന്നത് കാണാനല്ലേ, ഇതുപോലെ കഷ്ടപ്പെടുന്നത്, ഇതുപോലെ ഉപദേശിക്കുന്നത്. എങ്കിലെന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ഇങ്ങനെയല്ല ഉപദേശിക്കേണ്ടത്. മക്കള് മരിക്കുന്ന കാലം വരെ തന്റെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കുന്നത് കാണണോ, പട്ടിണിയില്ലാതെ കിടക്കുന്നത് കാണണോ, കുടുംബത്തിൽ എന്നും സന്തോഷത്തോടെ കഴിയുന്നത് കാണണോ. അതിവിന്റെ ഖുർആൻ പറയുകയാ, ഒരേ ഒരു കാര്യം ചെയ്താ മതിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ സ്കൂളിൽ പോകുന്ന മക്കളെ ഇങ്ങനെ ഉപദേശിക്കുന്നത്, നിങ്ങളുടെ മക്കൾ നല്ലതുപോലെ വളർന്ന് ഒരുത്തന്റെ മുന്നിലും കൈ നീട്ടാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനുള്ള കൊതി കൊണ്ടാണ്. എങ്കിൽ ഇതല്ല ചെയ്യേണ്ടത്, എങ്കിൽ അതല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ മക്കൾ ഒരുത്തന്റെ മുന്നിലും കൈ നീട്ടി തെണ്ടാതെ യാചിക്കാതെ അഭിമാനത്തോടുകൂടി പട്ടിണിയില്ലാതെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ പെരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ പെരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ പെരുമാറാകട്ടെ. നിർത്താറായോ? ഇല്ല, പിന്നെന്താ പിന്നെന്താ നിർത്താറായോ? ബോറടിച്ചു തുടങ്ങിയ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇത് ചെയ്ത ഇപ്പൊ എല്ലാം പ്രശ്നത്തില്ല. ഉസ്താദ് ഗൾഫ് മുഴുവനും തകർന്നു, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാരണം സമാധാനമില്ല, എല്ലാം കൊണ്ടുവാളെ എടുത്തിരിക്കുക.
എല്ലാരും പറയുന്നത് ഗൾഫ് തകർന്നു, കേന്ദ്ര സർക്കാർ, അതുപോലെ തന്നെ കേരള സർക്കാർ, ജി എസ് ടി വന്നു, നോട്ട് നിരോധനം വന്നു, ഇതൊക്കെ ബാധിച്ചു. ആരെ ബാധിച്ചു? ആരെയടാ ബാധിച്ച? മുസ്ലിമിനെ ഒന്നും ബാധിച്ചില്ല, ഈമാനുള്ളവനെ ബാധിച്ചില്ല. അവരെ ഒരു കാലത്തും ബാധിക്കത്തുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ പറഞ്ഞ ബാധിച്ച? ആരെ ബാധിച്ചു? നിന്നെ ബാധിച്ചു. നിന്നെ ബാധിച്ചത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അല്ല, നിന്റെ നാശത്തിന്റെ കാരണം നീ തന്നെയാണ്. വേറെ ഓരോ കുറ്റം പറയണ്ട. എന്തിനാ മോദി സാറിനെ കുറ്റം പറയണേ? ഓന്റെ നെഞ്ചത്തിന്റെ കയറണേ, അവന്റെ നെഞ്ചത്തിന്റെ കയറണേ. എടാ നിന്റെ നാശത്തിന് കാരണം നീ. ലൈൻ ശകർത്തും നീ തന്നെ കഫർത്തും. എടാ ഈ പള്ളിയുടെ ചാരത്തല്ലേ നിന്റെ കട? ഇവിടെ കടയുണ്ട്, കച്ചവടമുണ്ട്. ഈ പള്ളിക്ക് കട്ട് നിസ്കാരം നടക്കുമ്പോ നീ കേറിയില്ല. എന്തേ കയറാത്തത്? ഉസ്താദ്, ജമാഅത്തിന് പോയി കഴിഞ്ഞാൽ കസ്റ്റമർ വന്നാ കച്ചവടം പോയില്ല. എന്താ നിസ്കരിക്കാൻ പോയാൽ ഒരു കസ്റ്റമർ വന്നാ പോയില്ല. നീ പോയില്ല, നീ പള്ളിക്ക് കട്ട് പോയില്ല. നിനക്ക് കട തന്നതാര് അല്ല, കച്ചവടം തന്നതാര് അല്ല. ആ അല്ല, ആ അല്ലായിക്ക് തരാൻ മാത്രമല്ല, അത് എടുത്തിന് മാറ്റാനും കൂടെ അറിയാം. അല്ല ആരാ? എടാ തരാൻ മാത്രമല്ലടാ, ബാങ്ക് വിളിക്കുമ്പോ ഈ പള്ളിക്ക് വെച്ചുകയറി നിസ്കരിക്കാത്ത നിന്നെ ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിരുന്ന് തെണ്ടിപ്പിക്കാനും അല്ലാൻ അറിയാം. അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ. അത് മറന്നുപോയി നമ്മൾ. എടാ നീ നന്ദി കേട്ട് കാണിക്കാൻ തുടങ്ങിയപ്പോ അല്ല വരവെന്ന് നിർത്തി. അത്രയേ ഉള്ളൂ. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഒരിക്കലും നീ നിന്റെ കുടുംബവും അന്നമില്ലാതെ ബുദ്ധിമുട്ടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യുവോ? ചെയ്യോ? ആ പറയാൻ ഇത്രയും അടിയ കാരണം ഇങ്ങനെ വീടിന്റെ പ്രമാണം വല്ലതും ചോദിക്കോ എന്നുള്ള പേടി. അല്ലെങ്കിൽ രാത്രി എങ്ങാനും എഴുന്നേറ്റ് സഹജ ഉത്കരിക്കണോന്ന് പറയോ? തലകുത്തിയിക്കാൻ നിങ്ങളൊന്നും ഒന്നും ചെയ്യണ്ട. എങ്ങായിമാരെ ഒന്നും ചെയ്യണ്ട. ഒരു കഷ്ടപ്പാടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഇത് ചെയ്താൽ നീയും നിന്റെ പെണ്ണും പിള്ളയും മക്കളും സന്തോഷവാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറ ചെയ്യോ? ഒരു ഇൻഷാല്ല പറഞ്ഞു, ഒരു ഇൻഷാല്ല ഉറക്കെ പറഞ്ഞു. അള്ളാഹുവേ ഈ ഇൻഷാഅല്ലാ ഉറക്കെ പറഞ്ഞ ഞങ്ങൾ മരിക്കുമ്പോ ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ പറഞ്ഞ് മരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. ഇനിയൊരു ഇൻഷാഅല്ലാ പറഞ്ഞു. അള്ളാഹ് പറയുകയാ, അള്ളാഹു പറയുകയാണ് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ نحن نرزقك والعاقبة للتقوى അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്ന്. എന്തേ പറഞ്ഞത്? വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. അള്ളാഹു പറയുകയാ, അഞ്ചു നേരം നീയും നിന്റെ പെണ്ണും പിള്ളയും മക്കളും നമസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തരും? ആര് തരും? അല്ലാഹു തരും. അല്ല എന്തേ പറഞ്ഞെന്നറിയോ? നീ തേടിയിട്ട് നടക്കണ്ട. എടാ റിസ്ക് തരുന്നവൻ ഞാനാ, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതങ്ങോട്ട് വിശ്വസിക്കാൻ എല്ലാവർക്കും പറ്റൂല. നിങ്ങളപ്പോ ഉടനെ ചോദിക്കും, അപ്പൊ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ അള്ള എന്താ മഞ്ഞ തെളിവിറക്കി തരുവ? അപ്പൊ ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ പെണ്ണുമ്പിള്ളക്ക് മക്കൾക്കാര് ഭക്ഷണം കൊടുക്കും? ഇതാണ് ചോദിക്കുന്ന ചോദ്യം. നല്ല ചോദ്യം. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാത്രി നീ മരിച്ചുപോയ എന്റെ പെണ്ണുമ്പിള്ളക്ക് മക്കൾക്ക് ആര് കൊടുക്കും? നീ കബറിൽ നിന്ന് പാഴ്സൽ സർവീസ് അയക്കും? പള്ളിപ്പറമ്പിൽ നിന്ന് പാഴ്സൽ ഉണ്ടോ? ഉണ്ടോ? പറ പള്ളിപ്പറമ്പിൽ നിന്ന് പാഴ്സൽ അയക്കുവോ? അതോ മഞ്ഞു സെൽവി ഇറങ്ങുവോ? ഇല്ല. ആര് കൊടുക്കും? ആര് കൊടുക്കും? ആ അല്ല എന്താ ഇപ്പൊ ഇല്ലേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ നിനക്ക് കൈ ഉണ്ടെങ്കിലല്ലേ നീ ജോലിക്കു പോത്തുള്ളൂ. നട്ടെല്ലു ഒടിഞ്ഞാൽ നീ എവിടെ പോകും? അവിടെ തന്നെ കിടക്കും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്നത്, ആ മക്കള് സ്കൂളിൽ പോകുമ്പോ, ഇന്ന് സ്കൂളിൽ പള്ളിയിൽ പോലും വിടാത്ത സ്കൂളിലെ വിടത്തുള്ളൂ, അങ്ങനെ പള്ളിയിൽ പോലും വെള്ളിയാഴ്ച പോലും വിടാത്ത സ്കൂളിലെ നീ കിടക്കത്തുള്ളൂ. മക്കളോട് പറയണം, മോനെ ആ ചോറുണ്ണാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പേപ്പർ വിരിച്ചിട്ടെങ്കിലും നിസ്കരിക്കണം കേട്ടാ. വൈകിട്ട് വീട്ടിൽ മൂന്നരയ്ക്ക് വരുന്ന മക്കളോട് പറയണം, മോളെ ഓടിപ്പോയിട്ട് കള്ള ആക്കാതെ ആ ദോഹരം നിസ്കരിക്കും. അങ്ങനെ നിസ്കരിപ്പിച്ച ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കാതെ മരിക്കുന്നത് വരെ സന്തോഷത്തോടെ ജീവിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, അല്ല പറയുകയാ, ഈ അഞ്ചു നേരം പള്ളി കയറി ബാങ്ക് പിടിക്കുമ്പോൾ നിസ്കരിച്ച അല്ല തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, അല്ല ചോദിക്കുകയാ ഒരു നല്ല മരണം നിനക്ക് വേണം.
എടാ വെള്ളിയാഴ്ച രാവിലെ എത്രയോ പേര് പോയടാ, മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ നീയല്ലേ പറഞ്ഞത് ചിരിയാന്റെ മുഖത്ത്. ചില മക്കള് പറയാറുണ്ട്, ഉസ്താദെ എന്റെ ഉമ്മ വെള്ളിയാഴ്ച ഉസ്താദെ മരിച്ച്, റമദാൻ 17-ന് റമദാൻ 27-ന് ഉസ്താദെ വായിലിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോ എന്റെ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞിട്ട് ചിരിച്ചോണ്ടാ മരിച്ച. ഇത് പറയണേട്ടാ വിചാരിക്കും ഇവന് സ്വർഗം കിട്ടുമെന്ന്, ഇത് പറയണേട്ടാ വിചാരിക്കും ഇവന് സ്വർഗം, നിനക്കൊരു ഒലക്കയും കിട്ടൂല, നിന്റെ വാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പായ്ക്ക് സ്വർഗം കിട്ടും, നിനക്കൊന്നും കിട്ടൂല. മോനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വേണം, അല്ല പറഞ്ഞു പൈസയോ അധികാരമോ കുടുംബ മഹിമ കൊണ്ട് കിട്ടുന്ന കാര്യമല്ല, ഒരു നല്ല മരണം വേണമെങ്കിൽ ഞാൻ തരാം. വല്ല ആക്കിബത്തുലി തഖ്വ അഞ്ചു നേരം കയറി നിസ്കരിക്കാനാ പറഞ്ഞത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ മക്കളെ, ഒരിക്കലും മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്, ഒരിത്തൽ കയ്യിലിരിക്കുന്നതും ആഗ്രഹിക്കരുത്. വാപ്പ പറഞ്ഞു കൊടുക്കുകയാ അത്യാഗ്രഹം പാടില്ല, ഒരാളുടെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ച നിനക്ക് ദാരിദ്ര്യം വരും. അള്ളാഹു കാത്തിരട്ടിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരട്ടിക്കുമാറാകട്ടെ. എടാ അത്യാഗ്രഹം ഒരിക്കലും പാടില്ല, അത്യാഗ്രഹമില്ലെങ്കിൽ അവൻ പണക്കാരനാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതെന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ, കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ പേരെന്താ? യൂസുഫ് അലി സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന് പറക്കത്തെയും മാറാകട്ടെ. എനിക്ക് കമ്മീഷനൊന്നും ഇല്ല, പക്ഷെ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്ന മനുഷ്യനാണല്ലോ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനാണ്, അംബാനിമാരാ, കാക്കായും ജനീനും കൂടെ നല്ല പണക്കാരിഷ്ടമുള്ള. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ അറിയോ? അറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരെന്നറിയോ? ഞാനാ. അള്ളാഹു എനിക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ആരാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ? സിറാജ് ദീകാസിനി പത്തനാപുരം. എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ പേര് പറയും. ഞാൻ പറഞ്ഞതല്ല, മുത്തി നബിയാണ് പറഞ്ഞത്. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് ആർക്കുണ്ടോ അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് പറയുക. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ആ നിലയ്ക്ക് ഞാനാ സമ്പന്നൻ. അല്ലാഹു മാറാകട്ടെ. നമുക്ക് എന്താ അർത്ഥീപ്പ, ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ ഈ റോഡിൽ കുഴിയെടുക്കുന്ന ആൾക്കാരുണ്ട്, ഒരു പൈപ്പിന്റെ കുഴിയെടുക്കാറുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന അണ്ണാച്ചിമാരി ഭാര്യയും ഭർത്താവും കൂടെ, മോനെ നീ വെള്ളം കൊണ്ടുവന്നില്ല, ഇടത്തരങ്ങോട്ട് പാടാ, നല്ല അരിച്ചു വെള്ളം ഒഴിച്ചു. ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് വിസപ്പിന്റെ ബംഗാളികൾ തമിഴ്നാട്ടിലൊന്നല്ല, അവരിങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ കുഴിയൊക്കെ എടുക്കും. വൈകുന്നേര സമയമാകുമ്പോ 600 എങ്ങാണ്ടല്ലേ ഇപ്പൊ ശമ്പളം, 500-600 രൂപ എങ്ങാണ്ട് ആ പാവപ്പെട്ടവർക്ക് ശമ്പളം. ഭാര്യയും ഭർത്താവും കൂടെ ഒരു 4 മണിയാകുമ്പോ ശമ്പളവും വാങ്ങിച്ചിട്ടൊന്ന് കുളിച്ചൊരുങ്ങിയിട്ട് ഈ കാസർഗോഡിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും തട്ടുകടയിൽ പോയിരുന്നിട്ട് നല്ല ഓംപ്ലേറ്റും കുളിസയും ദോശയൊക്കെ കണ്ടിട്ട് വാങ്ങിച്ച് കഴിക്കും. രണ്ടുപേരും കഴിച്ചിട്ട് അലഹമ്ദുലില്ല വന്നിട്ട് കടത്തിനയിൽ അങ്ങോട്ട് കയറി ഒരു ചെറിയ പായു എടുത്ത് വിരിച്ചിട്ട് രണ്ടും കൂടെ ഒരു കിടപ്പങ്ങോട്ട് കിടക്കും. കറണ്ട് ബില്ല് അടയ്ക്കണ്ട, ടാക്സ് അടയ്ക്കണ്ട, വാടക കൊടുക്കണ്ട. ഇവിടെ ഉള്ള ഓരോ പണക്കാരന്മാരുടെ വീട് കാണുമ്പോ അയ്യോ എനിക്ക് ഇതിനെ കാര്യം വേണമെന്ന് ആർത്തിയില്ല, സന്തോഷം. അള്ളാഹു നാളെ രാവിലെ എഴുന്നേക്കും വീണ്ടും തുടങ്ങും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നത്, മക്കളെ പണം ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയെ കുറിച്ചാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ പുതിയ തലമുറ പെട്ടെന്ന് പണക്കാരനാകാനുള്ള ഒരു വഴി എന്തെങ്കിലും, മേലണയാതെ പണമുണ്ടാക്കാൻ പറ്റുന്ന വഴി ഏതെങ്കിലും പണമുള്ളവന്റെ മകളെ വളയ്ക്കുക. ഇതാണ് ഇന്നത്തെ യുവതലമുറ കണ്ടിരിക്കുന്ന കാര്യം. മരിക്കണ കാലം വരെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഏറ്റവും വലിയ പണക്കാരന്റെ മകളുടെ പുറകെ നടക്കാൻ രാവും പകലും വിക്രന്തു വാങ്ങി ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഇച്ചിരി കൂടോത്രം കൂടെ തിരിഞ്ഞോളൊന്ന് വളയ്ക്കാൻ, എന്നിട്ട് വളച്ചു കഴിഞ്ഞാ പിന്നെ പടച്ചവനെ ലാഭിച്ചായിട്ട് ജീവിക്കാം. മോള് പറയും ഓനെ തന്നെ മതി, അവൻ മത ഏതാഴ്ച എനിക്ക് അവനെ തന്നെ മതി. ഇതാ പുതിയ കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, വളഞ്ഞ വഴിയിലൂടെ പെട്ടെന്ന് കഞ്ചാവ് മയക്കുമരുന്ന് കച്ചവടം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് പണക്കാരനാകാം, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പണക്കാരനാകാനുള്ള വഴി ലോട്ടറി എടുക്കണം. ഓണ പൊങ്ങറ 12 കോടി. ഞാൻ ഈ കാസർഗോഡ് ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് വയതിന് വന്നിട്ട് അവസാനം തുകയില്ലാതെ കിടന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പറയാം 12 കോടി 12 കോടി. ഞാൻ പറഞ്ഞു വെക്കാൻ തലവില്ല, ഇതാ കാലം കോടിക്ക് വിലയില്ല. തൊപ്പിയിട്ടവന്റെ ഇടയ്ക്കലും വന്നിട്ട് ചോദിക്കുക, ഉസ്താദെ വേണോ ഇന്നത്തെ ലോട്ടറി കടയുടെ പേരെന്താ? ബിസ്മില്ല. എന്താ വർക്കപ്പ്? ഉസ്താദ് പള്ളിക്കകത്ത് നിന്നിട്ട് ഇമാമൻ നിസ്കാരം കഴിഞ്ഞിട്ട് പഠിച്ചവനെ അല്ലാഹുവേ നരകത്തെ തൊട്ട് കാക്കണേ അല്ല, സ്വർഗം തരണേ അല്ല,
ഈ ആമി ഒരു വാക്ക് പറയുന്നു, രാമീൻ ലോട്ടറി തെളിഞ്ഞിരിക്കുന്നതാണ് പോക്കറ്റ്. എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും അത് ആർക്കു വേണോടാ പണം, ആർക്കു വേണം? നിന്റെ വാപ്പ പോയപ്പോ നീ വാങ്ങിക്കൊടുത്ത മൂന്ന് ഘട്ടം തുണിയും പുകച്ച് കുറച്ച് പഞ്ഞിയും വാരി വെച്ചിട്ട് പോയത് കണ്ടവനല്ലേ, എന്ത് ചിന്തിക്കാതിരിക്കാം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എങ്ങനെയാണ് ഈ വളഞ്ഞ വഴികളൊക്കെ നോക്കുന്നത്? ആര് കൊണ്ടുപോകൂടാ? എത്രയോ സഹാബത്തിന്റെ ചരിത്രം എടുത്ത് നോക്കടാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനെ മുത്തു നബി ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. മുത്തു നബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. മുത്തു നബി കരഞ്ഞു പോയി, ത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കരയുന്നത് കണ്ടപ്പോ മഹാനായ മിസ്തബിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ കരയുന്നത്? മിസ്തബേ, നിന്റെ പഴയകാലം ഓർത്തിട്ട് കരയുകയാണ്. മിസ്തബേ, നിന്റെ പഴയകാലം എനിക്ക് ഓർമ്മ വന്നു. പരിസരത്തുള്ള ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ിയോ എടാ സ്വർണത്തിന്റെ നൂല് കൊണ്ട് നീത വസ്ത്രം ധരിച്ച ചെറുപ്പക്കാരനാ, സാക്ഷാൽ അംബാനി പോലും അങ്ങനെ ധരിക്കാറില്ല. സ്വർണത്തിന്റെ നൂല് കൊണ്ട് നീത വസ്ത്രം ധരിച്ച് നടന്ന മിസ്തബെന്ന് പറയുന്ന ചെറുപ്പക്കാർ, പകുതിയിൽ തന്റെ ഉമ്മയുടേതായിരുന്നടാ പൊന്നുമോര്, അതാ മുകളിൽ ഇങ്ങനെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു വരുമ്പോ സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത മിസ്ത വസ്ത്രം ധരിച്ചിരുന്ന മിസ്തബുണ്ടല്ലോ, സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടന്ന മിസ്തബ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ആകെ ഒരു പുതപ്പാ പുതച്ചിരിക്കുന്നത്. ഒരു പുതപ്പിങ്ങനെ പുതച്ചിട്ടുണ്ട്. ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയോ? ഈ 72 സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചുവെച്ചിരിക്കുകയാ. 72 സ്ഥലങ്ങള് കീറി വെച്ചിട്ട് തച്ചു വെച്ചിരിക്കുന്ന ഒരേ ഒരു പുതപ്പ്. ഇതും ധരിച്ചിട്ട് മുത്തു നബിയുടെ കാരത്ത് വന്നപ്പോ കരഞ്ഞുകൊണ്ട് ചോദിച്ചു പോയി, മിസ്തബേ, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാ, സ്വർഗത്തിലെ പട്ടു വസ്ത്രം ധരിക്കാനുള്ള കൊതി കൊണ്ടാണ് നബിയേ, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനുള്ള കൊതി കൊണ്ടാണ്. ചെറുപ്പക്കാരാഹുദിന്റെ രണാങ്ങണത്തിൽ യുദ്ധം നടന്നു. അവസാന ജനാസകൾ ഇങ്ങനെ കഫം പൊതിയുകയാണ്. ശഹീദായവരുടെ ജനാസകൾ ഇങ്ങനെ പൊതിയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ജനാസയും ചുമന്നുകൊണ്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് സഹാബത്ത് വരികയാ. അള്ളാഹുവിന്റെ റസൂലിൻ അത്ഭുതമായി ആരാ പടച്ചവര്? ആരുടെ ജനാസയാ തമ്പുരാന്? അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലെ ജനാസ കൊണ്ട് വെക്കുമ്പോ നബി നോക്കുമ്പോ മഹാനായ മിസ്തബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തേ നിങ്ങൾ കഫം പൊതിയാത്തത്? യാ റസൂലല്ലാ, കഫം തുണി തികയുന്നില്ല നബിയേ, തലവെളിയിലാണ്, തലമറച്ചാ കാലുവെളിയിലാണ്, തുണി തികയുന്നില്ല നബിയേ. റസൂലുള്ള പറഞ്ഞു, തലമറച്ചിട്ട് പൊതിയാ, എന്റെ കാലും വെളിയിലാണാ ചെറുപ്പക്കാരാ, പൊതിയാ തുണിയില്ലടാ ചെറുപ്പക്കാരാ. മുത്തു നബി പറഞ്ഞു, സഹാബ, പുല്ലു പറിച്ചു കൊണ്ടുവന്ന് കെട്ട് സഹാബ, പറിച്ചുകൊണ്ട് വന്നിട്ട് കാലിൽ വെച്ച് കെട്ടികെട്ടാണ് ജനാസ കബറടക്കിയതെന്ന് ചരിത്രം പറയുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോനെ, മർമാതില്ല ബി എവിടെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്,
വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത മൂന്നാമത്തെ ഉപദേശം ആർത്തി പാടില്ല, അത്യാഗ്രഹം പാടില്ല, മറ്റുള്ളവന്റെ കയ്യിൽ നിൽക്കുന്നത് ആഗ്രഹിക്കരുത്. ഇതുപോലെ ഉപദേശിക്കണം അപ്പ, പള്ളിയിലെ ഉസ്താദ് മാത്രം ഉപദേശിക്കട്ടെ എന്ന് കരുതരുത്. അല്ലാതെ നിനക്കും ബാധ്യതയുണ്ടല്ലോ, ഇടയ്ക്ക് മക്കളെ വിളിച്ചിട്ട് ഉപദേശിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ ഭൂമിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകാറുള്ള നാല് കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം നീതിമാന്മാരില്ലാതെ പോയതാണ്. ലോകത്തിന്റെ കാര്യമാണെങ്കിലും രാജ്യത്തിന്റെ കാര്യമാണെങ്കിലും അത് പള്ളിയുടെ കാര്യമാണെങ്കിലും അത് നിന്റെ വീടിന്റെ കാര്യമാണെങ്കിലും ഇല്ലാതെ വന്നാല് നാട്ടിൽ വിപത്തുണ്ടാകുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇടയ്ക്കിടയ്ക്കൊക്കെ മക്കളെ ഉപദേശിക്കണം. നിനക്ക് അർഹതയുണ്ട്, നീ അതിന് യോഗ്യതയുള്ള വാപ്പയാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മൂന്ന് സലാത്തു സല്ലല്ലാഹു